ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഷി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളതായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഡെയിലി ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും പുതുപുത്തനായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ നമുക്കത് എങ്ങനെ നമുക്ക് വളരെ അടുക്കും ചിട്ടയോടെ വളരെ നീറ്റായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കിച്ചണിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, ഓയിൽ ബോട്ടിൽസ്, മസാല ബോട്ടിൽസ് എല്ലാം തന്നെ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തെങ്കിലും ലിക്വിഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് വെച്ചാലും മതിയാവും. അങ്ങനെ ചെയ്യാൻ ടൈമില്ലാത്തവർക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ അത് നമ്മൾ ഡെയിലി നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡേർട്ടും പൊടികളെല്ലാം തന്നെ അതൊന്ന് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫ്രിഡ്ജിൻ്റെ മുൻഭാഗം, ആ ഒരു ഡോറ്, അതിൻ്റെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രിഡ്ജിൻ്റെ മുൻഭാഗം ഒരു തുണി ഉപയോഗിച്ചിട്ടോ ലിക്വിഡ് ഉപയോഗിച്ചിട്ടോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോറും കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ടച്ച് ചെയ്യും. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടച്ച് ചെയ്യാറില്ലേ അത് തുറക്കുന്ന ടൈമിൽ. അപ്പോൾ അതിൽ നമ്മുടെ കയ്യിലുള്ള പൊടിയും ഡേർട്ടും കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ഡോറിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ കുറേ ദിവസം, ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അത് ആ ഒരു കറകളൊന്നും പോവാതെ അത് നമുക്ക് ഒരു ഫ്രഷ് ഫീല് തന്നെ തരില്ല. അപ്പം ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ തന്നെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. നെക്സ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഡിഷ് വാഷർ ഹോൾഡറും ആ ഒരു സ്ക്രബ്ബറും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നൈറ്റിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ടൈമിൽ, കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ആ സ്ക്രബ്ബർ നല്ല രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡറിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. അതുകൂടാതെ തന്നെ ആ ഒരു ലിക്വിഡ് ഒഴിച്ച് വയ്ക്കുന്ന ആ ഒരു ഹോൾഡർ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കമഴ്ത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ കിച്ചണിലെ അടുക്കളയിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന നാപ്കിൻസ് ആയാലും ടവൽസ് ആയാലും ഒരു ലിക്വിഡോ വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മളിത് എല്ലാ ദിവസവും ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടവൽസിലൊക്കെ ബാഡ് സ്മെല്ലുണ്ടാവും നമ്മൾ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നമ്മുടെ കൗണ്ടർ ടോപ്പിൽ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുക്കിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും നമുക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ പീൽ ചെയ്യുന്ന ടൈമിൽ ആ ഒരു വെജിറ്റബിൾസും കാര്യങ്ങളതിൻ്റെ വേസ്റ്റൊക്കെ തന്നെ ആ ഒരു ബാസ്ക്കറ്റ് പോലെ എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം, വച്ച് കൊടുത്തതിന് ശേഷം അതിലായിട്ട് നമ്മളിതുപോലെ പീൽ ചെയ്തെടുക്കുക ഇടുകയാണെങ്കിൽ തന്നെ കൗണ്ടർ ടോപ്പ് നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ടൈമിൽ കൗണ്ടർ ടോപ്പിൽ ഇതേമാതിരി ഒരു ഷീറ്റോ ഒരു ടവലോ വിരിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം കോട്ടൺ ടൈപ്പൊക്കെ നമ്മൾ ടവൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ മസാലാസും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ കൗണ്ടർ ടോപ്പിൽ വലിയ രീതിയിൽ നമുക്ക് അഴുക്ക് പിടിക്കാതെ ആ ഒരു എപ്പോഴും എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുക കേട്ടോ. ആ ഒരു ടവലിൽ തന്നെ ആ ഒരു പൊടിയും കാര്യങ്ങളും വിഴുകയും ചെയ്യാം. നമുക്ക് ടവല് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതിയാവും. നെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ഹോബിനടുത്തായിട്ട് ഒരു ഇതുപോലെ ഒരു ടവൽ ഇടുക. ഇത് ഞാൻ മീഷോ എന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചൂടുള്ള ആ കുക്കിംഗ് ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചാൽ മതിയാവും. കൗണ്ടർ ടോപ്പിൽ നേരിട്ട് വയ്ക്കാതെ തന്നെ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു സിങ്കിലുള്ള പാത്രവും കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുക്കിംഗ് ചെയ്യാൻ വരുന്ന ടൈമിൽ അത് നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. പാത്രം കഴുകി ഉടനെ തന്നെ അതൊരു റാക്കിലോട്ടൊന്ന് മാറ്റി വെക്കാൻ വേണ്ടിയും ശ്രമിക്കുക.
നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു പിജാതയും കട്ടിംഗ് ബോർഡും എല്ലാം തന്നെ പീലറെല്ലാം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതേമാതിരി ഇട്ട് കഴിഞ്ഞാൽ തന്നെ വീണ്ടും നമ്മൾ ആ ഒരു കട്ടിംഗ് ബോർഡിലുള്ള ഡേർട്ടും കാര്യങ്ങളും പറ്റി പിടിച്ചിരുന്ന് പിന്നെയും കൊതുക് ഈച്ച അതൊക്കെ നമുക്ക് വരാൻ വന്നിരിക്കാനൊക്കെ അത് വഴിയൊരുക്കും. അതിനായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇതൊന്ന് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊതുകിൻ്റെയും ഈച്ചയുടെയും ശല്യമൊക്കെ നമുക്ക് ഏകദേശം ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന കാര്യമല്ലേ പിച്ചാത്തിയും ആ ഒരു കട്ടിംഗ് ബോർഡ് ചീര കേക്ക്. അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അതാത് സ്ഥാനങ്ങളിലോട്ട് ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത ഉടനെ തന്നെ അതാത് പ്രോപ്പർ ആ ഒരു സ്ഥലങ്ങളിലോട്ട് ഒന്ന് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെന്താണ് നമ്മൾ എല്ലാ ദിവസവും കുക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു നമ്മൾ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ കഴുകി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കഴുകി വെച്ചില്ലായിരുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ആ ഒരു മസാലയൊക്കെ പറ്റിപ്പിടിച്ചിരുന്നതിന് ശേഷം വീണ്ടും അത് ഹാർഡാവും. അത് നമുക്ക് ക്ലീൻ ചെയ്യുന്ന ടൈമിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു നമുക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ ഒരു ജാറും കാര്യങ്ങളും തന്നെ നല്ല രീതിയിൽ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണക്കി വെക്കുക ണെങ്കിൽ തന്നെ നമുക്കത് നല്ല ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ടൈമിൽ നമുക്ക് ജാർ എടുക്കുന്ന ടൈമിൽ അടുത്തതായിട്ട് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പും നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു ഏരിയ സിങ്കെല്ലാം തന്നെ നമ്മൾ എല്ലാ ദിവസവും എന്ത് ലോഷൻ വെച്ചിട്ടോ ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് ഇടാറുള്ളത്. ആ ഒരു ലോഷനോ ലിക്വിഡോ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതേപോലെ നമ്മളൊന്ന് ചെയ്തിടുവാണെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും കുക്ക് ചെയ്യാൻ വരുന്ന ടൈമിൽ നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. ഭയങ്കര ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ഫ്രഷ് ഒരു ഫീൽ സ്റ്റാർട്ടായിട്ട് പുതിയൊരു നമുക്ക് ഒരു ഫ്രഷ് ഫീലായിട്ട് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും വീണ്ടും നമ്മൾ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ. അടുത്തതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റവിൻ്റെ മുകളിലുള്ളതും കൗണ്ടറിലുള്ളതുമായ എല്ലാ ഐറ്റംസും ഒന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മൾ പാചകം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സ്റ്റൗവും ഹോബും എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നേണ്ട ആവശ്യമേ ഇല്ല. നമ്മളിതിപ്പോൾ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ ഇതേമാതിരി ഒന്ന് ചെയ്തിടുവാണെങ്കിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ വളരെ ഫ്രീ ആയിട്ട് വന്ന് നിന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കിച്ചണിലുള്ള ആ ഒരു കൗണ്ടർ ടോപ്പും ആ ഒരു സ്റ്റൗവിൻ്റെ ഭാഗവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ അടുക്കും ചിട്ടയോടെ നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ തന്നെ എപ്പോഴും നമ്മുടെ അടുക്കള പുതുപുത്തനാക്കി നമുക്ക് എപ്പോഴും പുതുമയോടെ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.